അരിപ്പറമ്പ് ഭാഗത്താണുള്ളത്. അപ്പോൾ നമ്മുടെ യാത്രകളൊക്കെ ഇനിയും അതിവേഗത്തിലാവും. പ്രിയപ്പെട്ടവർ നമസ്കാരം. അപ്പോൾ ഇന്നുള്ളത് പൊന്നാനി ഹൈവേയിലെ ചില ഭാഗങ്ങളിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് NH 26 ഒരുപാട് വർക്കുകൾ നടന്ന ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ ഒരുപാട് നാളായി, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ചാനലിന് ചെറിയൊരു സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മുടെ റവന്യൂ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. ചെറിയ രീതിയിലുള്ള റവന്യൂ വന്നിരുന്നു, അത് കട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ഡി വെരിഫിക്കേഷൻ ഫെയിൽഡ് ആയതാണ് പ്രശ്നം. അപ്പോൾ ഇനി കൂടുതൽ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകണം. അപ്പോൾ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് നിങ്ങൾ ആദ്യമായിട്ട് ചാനലൊന്ന് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കേരളത്തിൻ്റെ വികസനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ പൊന്നാനി ഹൈവേയിലെ ചില ഭാഗങ്ങളാണ് കേട്ടോ. കുറ്റിപ്പുറം പൊന്നാനി പഴയ ഹൈവേയിലെ ഇപ്പോൾ NH 66 രൂപം മാറിക്കൊണ്ടിരിക്കുന്ന പഴയ ഹൈവേയിലെ ചില മാറ്റങ്ങളാണ്. അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് വരി, അപ്പുറം മൂന്ന് വരി, ഇപ്പുറം മൂന്ന് വരി, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലൂടെ നമ്മുടെ ഡിവൈഡർ വരും. അതിന് കോൺക്രീറ്റിനുള്ള സ്ഥലം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം മൂന്ന് വരി, അതുപോലെ തന്നെ ഈ ഭാഗത്തും മൂന്ന് വരി. അപ്പോൾ ഇവിടെ ഒരുവിധം ഭാഗങ്ങളിലൊക്കെ താൽക്കാലിക ടാറിങ് കഴിഞ്ഞ്, അപ്പോൾ ഒന്നിച്ചുള്ള ഒരു ടാറിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം അത് നല്ലോണം വേനൽക്കാലം ആയതിനു ശേഷം നടക്കുകയുള്ളൂ. അപ്പോൾ വളരെ സ്പീഡിലാണ് ഇപ്പോൾ തന്നെ വാഹനങ്ങളൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ NH 66 വർക്കുകൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വർക്കുകൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൊന്നാനി ഹൈവേയിലെ അരിപ്പറമ്പ് ഭാഗത്താണുള്ളത്. അപ്പോൾ നമ്മുടെ യാത്രകളൊക്കെ ഇനിയും അതിവേഗത്തിലാവും. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക എല്ലാവരും ഇതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇപ്പോൾ ഇവിടെയും മൂന്ന് വരി അപ്പുറവും മൂന്ന് വരി ഇപ്പുറം വരുന്ന രീതിയിൽ ഡിവൈഡർ സ്ഥാപിക്കാനുള്ള ഗ്യാപ്പ് ഒഴിവാക്കിയിട്ടാണ് ടാറിങ് നടക്കുന്നത്. ഇത് നരിപ്പറമ്പ് ഭാഗമാണ് കേട്ടോ. നരിപ്പറമ്പ് ഭാഗത്ത് ടാറിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ വേഗത്തിലാണ്. അപ്പോൾ ഇനി മഴക്കാലം പൂർണ്ണമായിട്ട് മാറി ഇതിൻ്റെ മറ്റുള്ള വർക്കുകളൊക്കെ നടക്കും.
നമ്മുടെ മലപ്പുറം ജില്ലയിലെ വർക്കുകളാണ് കാണിക്കുന്നത്. മലപ്പുറം കുറ്റിപ്പുറം ഭാഗത്ത് ഐങ്കിലം എന്ന് പറഞ്ഞ ഒരങ്ങാടിയാണ്. അവിടെ വരുന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ. വലിയൊരു അണ്ടർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗതാഗതം വഴി തിരിച്ചുവിട്ട് നിലവിലുള്ള റോഡിന് സൈഡിലായിട്ട് അതിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഐങ്കിലം അങ്ങാടിയിൽ വരുന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇവിടെ വലിയൊരു അണ്ടർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പൊന്നാനി, പഴയ പൊന്നാനി കുറ്റിപ്പുറം റോഡിന് കുറുകെ അപ്പോൾ ശരിക്കും നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാവും, ശരിക്കും 6 വരിപ്പാത ഇവിടെ പൂർണ്ണമായും നിർമ്മിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ മറ്റുള്ള വർക്കുകളൊക്കെ ഇനിയും ഇവിടെ നടത്താനുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നല്ല രീതിക്ക് വർക്ക് നടന്ന ഭാഗങ്ങളായിട്ടാണ് കാണുക. പക്ഷെ താൽക്കാലിക ദാറിങ് മാത്രമേ നടന്നുള്ളൂ, നല്ല ഫിനിഷാണെന്നാലും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ദാറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇനി മഴ മാറി വേനൽ തുടങ്ങിയതിന് ശേഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു വർഷത്തിൻ്റെ ഏകദേശം ഒരു വർഷമാകുന്നു ഇവിടെയൊക്കെ വർക്ക് തുടങ്ങിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ. കാരണം റോഡൊക്കെ എത്രയോ ഉയർത്തി അവിടെ മണ്ണിട്ട് നികത്തിയതിന് ശേഷം പഴയ റോഡ് പൊളിച്ചു മാറ്റി നമ്മുടെ 6 വരിപ്പാതയ്ക്കുള്ള എല്ലാ പ്രാരംഭ നടപടികളും, അതായത് താൽക്കാലിക ഡാറിങ് വരെ നടത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ വേനലൊരു തുടക്കം മുതൽ ഇതിൻ്റെ മെയിൻ ഡാറിങ്ങും തുടങ്ങും. അതുവരെ ഇപ്പോൾ ഇവിടുത്തെ എല്ലാ ഭാഗങ്ങളിലും റോഡ് ഉയർത്തി, പഴയ റോഡ് പൊളിച്ച് പുതിയ റോഡിലേക്ക്, പുതിയ റോഡിൻ്റെ വർക്കുകൾ 75% നമുക്ക് കാണാനുണ്ട് ഇവിടെ. ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ മുന്നിൽ NH26 വീഡിയോയുമായിട്ട് വന്നിട്ടില്ല. എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായി വരാൻ ശ്രമിക്കാം. അപ്പോൾ പൊന്നാനി ഹൈവേയിൽ തന്നെ, നമ്മുടെ പൊന്നാനി ഹൈവേയിലെ നരിപ്പറമ്പ് ഭാഗത്ത് വരുന്ന ഒരു VUP ഏകദേശം എല്ലാ ഹൈറ്റ് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഈ സ്പാനുകൾ സ്ഥാപിക്കാനുള്ള വർക്കുകൾ നടക്കാനുണ്ട്. സ്പാനുകൾ
ഏകദേശം സ്പാനോടെ കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ റോഡ് ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റിനനുസരിച്ച് റോഡ് ഉയർത്തുക, അതിൻ്റെ സൈഡ് വാളിൻ്റെ വർക്കുകളും ഈ സൈഡിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് വീടുകളിൽ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അന്നൊന്നും ഇത് ഇത്ര എന്താ പറയുക ഹൈറ്റ് കോൺക്രീറ്റ് കഴിഞ്ഞിരുന്നില്ല. നരിപ്പറമ്പ് ഭാഗത്ത് വരുന്ന അണ്ടർപാസിൻ്റെ ഹൈറ്റ് ഏകദേശം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്പാനുകൾ സ്ഥാപിച്ചതിൻ്റെ മേലെ കോൺക്രീറ്റ് ചെയ്ത് ഇതേ ഹൈറ്റിലെ ആണ് ഇനി നമ്മുടെ NH 66 കടന്നു പോവുക. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് സ്ലോപ്പ് ചെയ്യണം. അതിനുള്ള സൈഡ് വാളും മറ്റു കാര്യങ്ങളുടെ വർക്കൊക്കെ അവിടെ സൈഡിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നരിപ്പറമ്പ് ഭാഗത്ത് വരുന്ന ഒരു അണ്ടർപാസിൻ്റെ സ്പാനുകളാണ് നിർമ്മിച്ചിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ സ്ഥലപരിമിതി മൂലം ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ VUP ഹൈറ്റ് ഏകദേശം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇത് സ്ഥാപിക്കുന്ന ജോലിയുണ്ട്. അതിൻ്റെ മുകളിൽ സ്ലാബ്, പിന്നീടാണ് അപ്പുറത്തുള്ള റോഡിൻ്റെ വർക്കൊക്കെ തുടങ്ങുക. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു ഹൈറ്റിലാണ്, ചെറിയൊരു ഘടന വ്യത്യസ്തത്തിലാണ് റോഡ് വരിക. അപ്പോൾ അതുവരെയുള്ള വർക്കുകളൊക്കെ ഇവിടെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു വർക്കും നടക്കാത്തതിൻ്റെ കാരണം കുറച്ചപ്പുറമായിട്ട് നരിപ്പറമ്പ് എടപ്പാൾ റോഡിന് ഒരു VUP അതായത് വൈക്കിൾ അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റിന് സമാന്തരമായിട്ടാണ് ഇനി ഇവിടുന്ന് റോഡ് ഉയർന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലെ വാളുകളും കോൺക്രീറ്റ് വാളുകൾ വർക്കുകൾ നടക്കാനുണ്ട്. അതിനുശേഷം മണ്ണിട്ട് ഉയർത്തി അതിൻ്റെ മുകളിലൂടെ NH 66 കടന്നു പോകും. ഈ ഭാഗങ്ങളിലൊന്നും വർക്കുകൾ നടക്കാത്തത് അതുകൊണ്ടാണ്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ പുരോഗമിക്കുകയാണ്, വളരെ വേഗത്തിൽ തന്നെ. ഉണ്ടല്ലേ, തൊട്ടപ്പുറത്ത് ടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലാസ്റ്റ് അല്ല, ഫൈനലല്ല. ഇനി ഒരുപാട് കോട്ട് ലെയറ് വരാനുണ്ട് ടാറിങ്ങിൻ്റെ. ലാസ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു കോട്ട് ടാറിങ്ങും കൂടി വരും, റബ്ബറൈസിങ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യം മാറ്റി എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.